നമസ്കാരം. ഓച്ചിറയിൽ വീട്ടിൽ കയറി മാതാപിതാക്കളെ മർദ്ദിച്ച ശേഷം പ്രായപൂർത്തിയാകാത്ത നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളെ കരുനാഗപ്പള്ളി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഓച്ചിറ പായിക്കുഴി, മോളൂർത്തറയിൽ പ്യാരി, ചങ്ങൻകുളങ്ങര തണ്ടാശ്ശേരിയിൽ തെക്കതിൽ വിപിൻ, പായിക്കുഴി, കുറ്റിത്തറയിൽ അനന്തു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കേസിലെ ഒന്നാം പ്രതിയായ ഓച്ചിറ മേമന, തെക്ക് കന്നിട്ടയിൽ മുഹമ്മദ് റോഷനെയും പെൺകുട്ടിയെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ബംഗളൂരുവിൽ ഉണ്ടെന്ന നിഗമനത്തിൽ പോലീസ് അവിടെ തിരച്ചിൽ ഊർജിതമാക്കി. മാത്രമല്ല പ്രതിയെ ഇതുവരെയും പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കി. തട്ടിക്കൊണ്ടുപോയി 5 ദിവസം കഴിഞ്ഞിട്ടും ഇരുവരെയും കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത്. ബംഗളൂരു, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും കേരളത്തിലെ വടക്കൻ ജില്ലകളിലും ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കും. നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഓച്ചിറ SI, CI എന്നിവരിൽ നിന്നും അന്വേഷണ ചുമതല കരുനാഗപ്പള്ളി SP കൈമാറി. അതേസമയം മുഹമ്മദ് റോഷന്റെ ബന്ധുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് റോഷൻ ഇയാളുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി സൈബർ സെൽ അറിയിച്ചതിനനുസരിച്ചാണ് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത്. ബന്ധു വഴി പെൺകുട്ടിയെയും യുവാവിനെയും കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. പ്രതികളുടെ പേരിൽ പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. നിരവധി കേസുകളിൽ പ്രതിയായ പ്യാരിക്കെതിരെ കാപ്പാ നിയമം ചുമത്തുമെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഘം വീട്ടിൽ കയറി രക്ഷിതാക്കളെ മർദ്ദിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അടിയേറ്റ രക്ഷിതാക്കളെ പരിസരവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ഓച്ചിറ പോലീസ് രാത്രിയിൽ നടത്തിയ തെരച്ചിലിൽ കായംകുളം ഭാഗത്തു നിന്നും പ്രതികൾ സഞ്ചരിച്ച കാർ കണ്ടെത്തുകയും പിന്നീടുള്ള അന്വേഷണത്തിൽ അനന്തവും വിപിനും പിടിയിലാവുകയും ചെയ്തു. വർഷങ്ങളായി വഴിയോരത്ത് കരകൗശല സാധനങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി ജീവിച്ചിരുന്ന പെൺകുട്ടിയുടെ കുടുംബം വേണ്ടത്ര സുരക്ഷിതമല്ലാത്ത വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ ഗുണ്ടകളുടെ ശല്യവും നിരന്തരം കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി പെൺമക്കളെ ആൺവേഷം പൊട്ടിച്ചാണ് രക്ഷിതാക്കൾ നടത്തിയിരുന്നതും. എന്നിട്ടും പെൺകുട്ടിയെ വീട്ടിലെത്തി ബലമായി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. കൊല്ലം പോലീസ് കമ്മീഷണർ PK മധു, കരുനാഗപ്പള്ളി ACP അരുൺരാജ്, സ്പെഷ്യൽ ബ്രാഞ്ച് ACP ഷിഹാബുദ്ദീൻ, SI B ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. എന്തായാലും സംഭവം രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ് UDFഉം BJPയും. UDFന്റെ നേതൃത്വത്തിൽ ഇതിനോടകം 2 തവണ ഓച്ചിറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷ്, DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ്, UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് സമരം. മാത്രമല്ല BJP നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു. അതേസമയം പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് റോഷൻ സ്ഥലത്തെ CPM നേതാവ് നവാസിന്റെ മകനായതിനാലാണ് കേസ് മുന്നോട്ട് പോകാത്തതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിക്കുകയും ചെയ്തു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.